Hello children, welcome back to Thanda Kitchen Recipes. അപ്പോൾ നമ്മളെല്ലാവരും ദീപം തെളിച്ചു അല്ലേ? അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ദീപം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രയാണം പ്രകാശത്തിലേക്ക് തന്നെ ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇന്ന് മാക്കറോണി കൊണ്ടുണ്ടാക്കിയ ഒരു മീലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. കുറച്ച് സമയവും മതി. ഇത് വെജിറ്റബിൾസ് ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നല്ല ഹെൽത്തിയുമാണ്. ലെസ് സ്പൈസി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം, ഡിന്നറിനും ഉപയോഗിക്കാം. നല്ലൊരു മീലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ, ക്യാരറ്റ്, അണിയൻ, ഒരു ക്യാപ്സിക്കം, ഇതാണ് മെയിനായിട്ടും വേണ്ടത് സാധനങ്ങൾ. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാക്രോണി വേണം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കൊന്നും വേണ്ട. രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിലാണിത് ഞാൻ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചാലും നല്ലതാണ്. അതിന് ഇതിനേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം. എന്നിട്ട് ഒരു വിസൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് സ്റ്റീം കളഞ്ഞിട്ട് അപ്പം തന്നെ എടുക്കുക. അപ്പം നല്ല ഇതായിട്ടിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ കഷ്ണങ്ങളിരിക്കും. പിന്നെ കുറച്ചുകൂടി വേകണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ ഇപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പാകത്തിൽ കിട്ടും. അതിലും കൂടുതൽ യമ്മി ആയിട്ട് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അതിലെ സ്റ്റീമൊക്കെ കളഞ്ഞിട്ടെടുക്കാം. പിന്നെ ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് നമുക്ക് പോവാം. അപ്പം ഞാൻ ആ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാതി വെച്ചിട്ടുള്ള സൈസിലാണ്, അതായത് നമ്മുടെ മാക്രോണിയുടെ സൈസിലാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ടൊമാറ്റോയും ഇതിപ്പോൾ മാക്രോണിയുടെ ആ സൈസ് പോലെ തന്നെയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ മാക്രോണിയും വേവിച്ചെടുത്തിട്ടുണ്ട്. മാക്രോണി വേവിക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് മാക്രോണി കുക്കറിൽ വേവിക്കുന്നത്. അതാ ഞാനിതുപോലെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ വെള്ള നിറത്തിലല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലിരിക്കും. ഇത് ഞാൻ ഒരു മിനിറ്റ് വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. കൂടുതൽ ഇട്ടാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ചേർക്കുക. സവാള ഒന്ന് വഴരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. സവാളയ്ക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കില്ല കേട്ടോ, കാരണം സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്. ഏറ്റവും അവസാനമാണ് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക, അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ചേർത്താലും മതിയാവാം കേട്ടോ. എന്നിട്ട് സോയാ സോസ് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പം അത് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഒന്ന് സോട്ടാകണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം എല്ലാം സോട്ടായിട്ടുണ്ട്. ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ്, സവാള, ഇനി ചേർക്കാനുള്ളത് തക്കാളിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ലാസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി സോസ് ഇതിനകത്തിട്ട് ചേർക്കില്ല കേട്ടോ, കഷ്ണമായിട്ടാണ് ചേർക്കുന്നത്.
ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്കറോണി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ആയിട്ട് ആഡ് ചെയ്യാം. വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കൂടുതൽ പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. വളരെ സോഫ്റ്റായിട്ട് വളരെ പതുക്കെ സവാളയും പച്ചക്കറികളും വെജിറ്റബിൾസ് എല്ലാം ഇതിൽമേ മിക്സാവുന്നതുവരെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മാക്കറോണിയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റാവും. എണ്ണയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റാവും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ, നല്ല യമ്മി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ചൂടാവും തോറും ഇതൊന്നും കൂടി യമ്മിയാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ മതിയാകും കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ഇതാണ് ആകെ നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത്. പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ പൊടിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ ഇതിനകത്ത്. പിന്നെ ചില്ലി സോസും ചേർത്തിട്ടില്ല, തക്കാളി സോസും ചേർത്തിട്ടില്ല. സോസായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ സോയാ സോസും മാത്രം. പിന്നെ ഇപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ തൂക്കി കൊടുത്തത്. അതും കൂടി തൂക്കി കഴിഞ്ഞാൽ ഇനി ഒന്നും ഇതിനകത്ത് ചേർക്കാനില്ല. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സപ്പ് ആക്കണം. പഞ്ചസാര എല്ലായിടത്തും ആകത്തക്ക വിധം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീലാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റുമാണ്. കുറച്ച് സാധനങ്ങൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. അമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീലാണിത്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഡിന്നറിനും ഉപയോഗിക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉപയോഗിക്കാം. പിന്നെ അധികം എരിവൊന്നും ഇല്ല. കുരുമുളക് പൊടി മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് എല്ലാവരും വീട്ടിൽ തന്നെ സൗഖ്യമായിട്ടും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. പുറത്തെങ്ങും പോകാതെ നമ്മൾ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ബൈ.